ഹായ് ഫ്രണ്ട്സ്, ഹവ് ആർ യു? ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്നത് നമ്മൾക്ക് കാറിൻ്റെ കീയിൽ എങ്ങനെ ബാറ്ററി ചേഞ്ച് ചെയ്യാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളത് കാറ് സ്റ്റാർട്ടാവാതെ തന്നെ ഇരിക്കും. അപ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങൾ കാറിൻ്റെ കീയിലുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നില്ല, ഫോട്ടോ ബേസായിട്ട് കാണിച്ചു തരാം. വീഡിയോ ആയിട്ട് കാണിച്ചതിൻ്റെ ഒരു ആവശ്യകത ഇല്ല, കാരണം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു നോർമൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇതിൽ നോർമൽ നമ്മുടെ കാറിൻ്റെ കീ ആണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്തുബിഷി ലാൻസർ. അതിൻ്റെ കാറിൻ്റെ കീ ആണിത്. അപ്പോൾ ഈ കാറിൻ്റെ കീയിൽ ഒരുപാട് ഓപ്ഷൻ. ഈ കാറിൻ്റെ കീ നമ്മളൊരു സിംഗിൾ പീസായിട്ട് കാണുകയാണെങ്കിൽ കൂടി തന്നെ അതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ ഓപ്ഷനാണ് ഒന്നാമത്തത് LED ലൈറ്റ് കാണാം. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഈ പ്രസ് ചെയ്യുന്നതാണ് ഓപ്പൺ ക്ലോസ്. അതേപോലെ തന്നെ ബാറ്ററി നമ്മുടെ ബാക്കിൽ ഡിക്കി ഉറയ്ക്കണമെങ്കിലുള്ള ഓപ്ഷനാണ് ഇത്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ. പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലൊരു ഓപ്ഷൻ ഉണ്ട്. ചില ആളത് വിട്ടുപോകാറുണ്ട്. അതിലാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നൊരു ചിപ്പുണ്ട്. അത് നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചിപ്പ് ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളെപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഈ കാര്യം എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊരു സ്റ്റാർട്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന ഈ ഞാൻ എടുക്കാൻ പോകുന്ന ഈ ഓപ്ഷനിൽ കാണുന്ന ഒരു ചാവിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഈ ഒരു നോർമൽ കീയിൽ അതിൻ്റെ ഒരു ചിപ്പ്, അതേപോലെ തന്നെ സ്റ്റാർട്ടർ, അതിൻ്റെ ബാക്ക് കവർ, അതേപോലെ തന്നെ LED, ബാറ്ററി, കീയാണ്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ അടങ്ങിയതാണ് ഒരു കാറിൻ്റെ കീ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചിപ്പ് ഈ സ്റ്റാർട്ടറാണ്. നമുക്ക് ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതേപോലെ തന്നെ ബാക്ക് കവറും അല്ലെങ്കിൽ ഫ്രണ്ട് കവറും ഇല്ലെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ സ്റ്റാർട്ടർ ഇല്ലെങ്കിൽ വണ്ടി നമ്മൾ ഏത് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാലും അത് സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. കാരണം അത് വർക്ക്ഷോപ്പിൽ ചില ആൾക്കാർക്ക് നമുക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റാർട്ടർ മിസ്സിങ് ആണെങ്കിൽ അവരോട് പറയണം നമ്മൾക്ക് മിസ്സിങ് ആണ്, അതുകൊണ്ടാണ് സ്റ്റാർട്ടാവാത്തത്. അപ്പോൾ മാനുഫാക്ചറിങ് മിസ്തുബിഷിയിൽ പോയി നമ്മൾ കാറിൻ്റെ ചേസി നമ്പർ കൊടുത്താൽ മാത്രമേ അവർക്ക് അതിൻ്റെ ലോക്കൽ ഉണ്ടാക്കി തരാൻ പറ്റൂ. എപ്പോഴും ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. Thanks for watching.